ഇടുക്കി അടിമാലിയിൽ പുലി ഇറങ്ങി. 1000 ഏക്കർ പള്ളിക്ക് സമീപം പുലിയെ കണ്ടതായി ജീപ്പ് ഡ്രൈവർ അറിയിച്ചു. പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. പുലിയുടെ സിസിടിവി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. വാർത്തകൾ വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഉണ്ടാവും. ബിനീഷ്, ഇപ്പോൾ പുലിപ്പേടിയിലാണ് ഇടുക്കിയും അടിമാലിയും ഒക്കെ ഉള്ളത്. നേരത്തെ നമ്മൾ ആനയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ആനപ്പേടിയിലായിരുന്നു. അതിനുശേഷം മഴ ശക്തമായതോടെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ. ഇപ്പോൾ ഇതാ പുലിപ്പേടിയിൽ അടിമാലി എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഈ പുലിയെ കണ്ടത്? അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഈ വെള്ളത്തൂൾ പഞ്ചായത്തിലെ 16-ാം വാർഡ് 1000 ഏക്കർ ജനവാസ മേഖലയിലാണ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ രാത്രി പുലിനെ കണ്ടത്. ഈ സ്കൂൾ, മഠം, പള്ളി, വീടുകൾ അടങ്ങിയ ഒരു ജനവാസ മേഖലയാണ് ഈ മേഖല. രാത്രി ഒരു 11-നും 12-നും ഇടയിൽ അടിമാലിൽ നിന്ന് കല്ലാർകുട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ജീപ്പ് ഡ്രൈവറാണ് ഈ പുലിയെ കണ്ടത്. 1000 ഏക്കർ സെന്റ് തോമസ് പള്ളി റോഡിൽ നിന്നും സഞ്ചരിച്ച് സംസ്ഥാന പാത മറികടന്ന് ജനത UP സ്കൂളിന്റെ ഭാഗത്തേക്ക് പുലി കടന്നതായാണ് ജീപ്പ് ഡ്രൈവർ കണ്ടത്. അദ്ദേഹം വാഹനം നിർത്തിയപ്പോൾ പുലിയും അല്പസമയം നിന്നതായി റോഡിൽ നിലയുറപ്പിച്ചതായി അയാൾ പറയുന്നു. അതോടൊപ്പം തന്നെ പനംകുട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ഈ മനോജ് ശനാത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഈ പരിശോധനകളെല്ലാം നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ഈ സ്കൂൾ ജനറൽ സ്കൂൾ പരിസരത്ത് നിന്നും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് 1000 ഏക്കർ ജനത UP സ്കൂളുടെ സമീപം ഈ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് കാൽപ്പാടുകൾ കണ്ടെത്തിയ സ്ഥലത്ത് ഈ പനംകുട്ടി വനവകുപ്പ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണ ക്യാമറകൾ എല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മച്ചിപ്പുള ഫോറസ്റ്റ് സ്റ്റേഷന്റെ ദ്രുതകർമ്മ സേനയും ഈ നിരീക്ഷണവും രാത്രികാലങ്ങളിൽ ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ പുലിയും കടുവയുമെല്ലാം ഇറങ്ങി കന്നുകാലികളെ കൊന്നെടുക്കുന്ന സംഭവം പതിവായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ അടിമാലിൽ ഈ 1000 ഏക്കർ സ്ഥലത്ത് നിന്നിട്ട് പുലി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ഈ വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചാലും ഇവിടെയുള്ള പ്രദേശവാസികൾ വളരെയേറെ ആശങ്കയിലാണ്. ഏതായാലും ഈ വനംവകുപ്പിന്റെ ബിനീഷ് ഈ കൂട് സ്ഥാപിക്കൽ പുലിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടപടി സ്വീകരിച്ചു? ഇപ്പം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ബിനീഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൂട് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിച്ച് പുലി ആ മേഖലയിൽ വരുമെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗത്തേക്ക് കൂട് സ്ഥാപിക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ ഒരു നീക്കം. അത്തരത്തിൽ ആ പുലിയെ പിടികൂടുക മൂന്നാറടക്കമുള്ള പ്രദേശങ്ങൾ നൈമാക്കാടിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു രാത്രി തന്നെ ഈ 3-4 കന്നുകാലികളാണ് ഈ കടുവ ആക്രമിച്ചു കൊന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നുവന്ന ഒരു സാഹചര്യത്തിലാണ് കടുവയെ പിടികൂടാൻ അവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. അങ്ങനെ കടുവയെ പിടികൂടി പെരിയാർ വന്യജീവി സംഘത്തിലേക്ക് വിടുകയായിരുന്നു. അതോ അതേ ഒരു ഇത് തന്നെ ഇവിടെയും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം അടിമാലി അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെ പ്രതിഷേധങ്ങൾ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെ ഇപ്പോൾ ഉണ്ട്. ഏതായാലും ഈ പുലിയെ കണ്ടതോടെ ഈ കുട്ടികളെല്ലാം പഠിക്കുന്ന സ്കൂളിന്റെ അടുത്ത് തന്നെ ഈ പുലിയെ കണ്ടതോടെ അധ്യാപകരും കുട്ടികളെല്ലാം തന്നെ വളരെയേറെ ഒരു ഭീതിയിലാണ്. ഏതായാലും റേഞ്ചർ വനംകുട്ടി ഡെപ്യൂട്ടി റേഞ്ചർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. എബി, ഈ സമീപം അത് ജനവാസ മേഖലയിലേക്കാണ് ഇപ്പൊ പുലി ഇറങ്ങിയിരിക്കുന്നത്. അവിടെ പരിസര പ്രദേശങ്ങൾ കാട് വനപ്രദേശമാണോ? അവിടെ വനപ്രദേശം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ അടിമാലി 200 ഏക്കർ ഈ അടിമാലിയിൽ നിന്ന് ഏകദേശം കിലോമീറ്ററുകൾ മാത്രം ദൂരെയുള്ള 200 ഏക്കർ മേഖലയിൽ തന്നെ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതായി അവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിമാലി ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വാഹനയാത്രക്കാരൻ 200 ഏക്കർ ഭാഗത്ത് വെച്ച് ഈ ദേശീയപാതയിൽ പുലിയെ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഈ മലപ്രദേശത്ത് ഈ മലയോര മേഖല തന്നെയാണ് ഈ അടിമാലി എന്ന് പറയുന്ന സ്ഥലങ്ങൾ കൂടുതലും കാർഷിക മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇപ്പോൾ ഈ പുലി ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് അവിടെ കത്തോലിക്ക മെയിൻ പള്ളിയുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂള്, മഠം എല്ലാം തുടങ്ങിയ എല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോ ഇത്തരത്തിൽ ഈ പുലി രാത്രി ഇറങ്ങിയത് കൊണ്ട് വളരെയേറെ ഭീതിയോടെയാണ് ഇവര് എല്ലാം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു പ്രതിഷേധം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ. ഏതായാലും വനംവകുപ്പ് സ്ഥലത്തെത്തി ഇനി ഈ ആദ്യ CCTV ദൃശ്യ ക്യാമറകൾ സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ പുലിയെ പിടികൂടാനുള്ള ബാക്കി കൂടും കൂട് വെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എബി, ഇടുക്കി അടിമാലിയിലാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട്. പുലിയെ നിരീക്ഷിക്കുന്നതിന് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതിൽ സ്ഥിരീകരണം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത് എന്നുള്ളതും
ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.